ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സമുച്ചീസ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരൻ റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. തോരൻ തയ്യാറാക്കാൻ ഞാനിവിടെ ബീട്രൂട്ടും ചീരയുമാണ് എടുത്തിരിക്കുന്നത്. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു ബീട്രൂട്ട് ചീര തോരനാണ്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 3 ചുവട് ചീരയാണ് എടുത്തിരിക്കുന്നത്. ഇതേപോലെ 3 ചുവട് ചീര എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ ബീട്രൂട്ടുമാണ് എടുത്തിരിക്കുന്നത്. ആദ്യം നമുക്ക് ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ചീര അതിൻ്റെ ഇലയും തണ്ടും ഒക്കെ വേർതിരിച്ചെടുത്തിട്ട് വളരെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ ബീട്രൂട്ടും ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്താണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് എങ്ങനെയാണ് ബീട്രൂട്ട് ചീരത്തോരൻ തയ്യാറാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ചീരയും ബീട്രൂട്ടും ഞാൻ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തോരൻ തയ്യാറാക്കിയെടുക്കാം. തോരനിലേക്ക് ചേർത്ത് കൊടുക്കുന്ന തേങ്ങ ഞാനിവിടെ ഒന്ന് ചതച്ചെടുത്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്കൊരു 3 ഉള്ളി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 പച്ചമുളക്, 1/4 ടീസ്പൂണുള്ള മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് ചതച്ചെടുക്കണം. അപ്പോൾ ഇതൊന്ന് ചതച്ചെടുത്തിട്ട് തോരനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഫ്രൈ പാൻ ഇവിടെ ചൂടായിട്ടുണ്ട്. അതിലേക്ക് 2 സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. അല്പം കറി, 10 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ചെറുതായി വട്ടിയെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചീരയുടെ തണ്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നതും കൂടെ ചേർത്ത് കൊടുക്കാം. ബീട്രൂട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് 2 മിനിറ്റ് നേരം ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇതൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കാം. ആ ബീറ്റ്റൂട്ടും ചീരത്തണ്ടും ഒക്കെ ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് അതിൻ്റെ പച്ചയച്ചി ഒന്ന് മാറ്റിയെടുക്കണം. ഇതൊന്ന് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് അരപ്പിലേക്ക് ഇട്ട് കൊടുക്കുക. സൈഡിൽ നിന്ന് ഇങ്ങനെ എടുത്തൊന്ന് തട്ടിപ്പൊട്ടി വയ്ക്കുക. ആ അരപ്പൊന്ന് ആവിയിൽ വെന്ത് കിട്ടണം. അതിൻ്റെ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറി കിട്ടണം. ഇതുപോലെ ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് കൊടുത്താൽ മതി. ഇനി ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് കൊടുത്തിട്ട് ഒന്ന് 2 മിനിറ്റ് വരെ കൂടെ ഒന്ന് അടച്ചു വയ്ക്കാം. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന് തുറന്ന് നോക്കാം. ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് കൂടെ ചീരയിലും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചീരയില ചേർത്തതിന് ശേഷം ഒത്തിരി നേരം ഒന്ന് കുക്ക് ചെയ്യണ്ട. ഒരു 2 മിനിറ്റ് നേരം ഒന്ന് കുക്ക് ചെയ്താൽ മതി. ചീരയില ഒന്ന് വാടി കിട്ടുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്താൽ മതി. എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് വീണ്ടും ഒന്നുകൂടെ തട്ടിപ്പൊത്തി വയ്ക്കുക. ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ആവി കയറി കഴിയുമ്പോൾ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. തുറന്ന് നോക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയം ഇതിൻ്റെ ഉപ്പൊക്കെ കറക്റ്റായിട്ടുണ്ടോയെന്ന് നോക്കണം. പോരാതെ വരുവാണെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പ് അല്പം കുറവ്, അല്പം കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഇവിടെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇത്രയും മതി. നോക്കി സ്റ്റവ് ഓഫ് ചെയ്ത് വയ്ക്കാം. അങ്ങനെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ചീര ബീട്രൂട്ട് തോരൻ ഇവിടെ റെഡിയായി. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക. വീണ്ടും അടുത്ത റെസിപ്പിയുമായി കാണാം. താങ്ക് യു.